ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽത്തൊട്ടിയിലേക്കുള്ള യാത്രയിൽ വലിയ തിരിച്ചറിവോടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ യുവമക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ യാത്ര ചെയ്യാം. ഈശോയെ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈശോയെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ പുൽത്തൊട്ടിയിലേക്ക് യാത്ര ചെയ്യാൻ. ഇന്ന് നമ്മൾ പ്രത്യേകമാവിധം ഈശോയെ അന്വേഷിച്ച് തേടി വന്ന മൂന്ന് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി വലിയ കഷ്ടപ്പാടുകളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദീർഘമായ യാത്ര ചെയ്ത് പൗരസ്ത്യ ദേശത്ത് നിന്ന് കടന്നു വന്ന മൂന്ന് പേരാണ് ഈ മൂന്ന് രാജാക്കന്മാർ, അല്ലെങ്കിൽ ഈ മൂന്ന് ജ്ഞാനികൾ. അവർ അന്വേഷിച്ചു രക്ഷകൻ എവിടെയാണ് പിറക്കാനിരിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവന്റെ നക്ഷത്രം കണ്ടിട്ട് അവനെ തേടി ഒത്തിരിയേറെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് കടന്നു വന്നവരാണ് ഈ ജ്ഞാനികൾ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായിരിക്കും അവർ അതുപോലെ കഷ്ടപ്പെട്ട് അവരുടെ രാജ്യവും അവരുടെ ദേശവും അവരുടെ സുഖവും അവരുടെ സൗകര്യങ്ങളും അവർ നിസ്സാരക്കാരല്ല, എന്നിട്ടും എന്തുകൊണ്ട് അവര് ഇത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ച് നമുക്കറിയാം കാൽനടയായിട്ടും മറ്റും വേണം കടന്നു വരാനൊക്കെ, ഒട്ടകപ്പുറത്തും മരുഭൂമിയിലൂടെ കഷ്ടതയുടെ തണുപ്പിന്റെ വെയിലിന്റെ ഒത്തിരിയേറെ യാതനകൾ അനുഭവിച്ചുകൊണ്ട് ഈ മക്കൾ കടന്നു വരുന്നേ, എന്തുകൊണ്ടായിരിക്കും? യേശുവിനെ സ്വന്തമാക്കാൻ, യേശുവിന് ജീവിതത്തെ സമർപ്പിക്കാൻ അവർ പറയുന്നുണ്ട്. അവനെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. നമുക്കറിയാം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കലാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതാണ് ആരാധന. അവർ തന്നെ ഹേറോദ്യസിന് പറയുന്നുണ്ട്, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കണം. ഇങ്ങനെ അവസാനം നമുക്കറിയാം കഷ്ടതകളും ഒത്തിരി തടസ്സങ്ങളൊക്കെ നേരിട്ട് അവസാനം ആ പുൽത്തൊട്ടിയിൽ കാലിത്തൊഴുത്തിൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർ പൊന്നു മീറ കുന്തുരുക്കം കാഴ്ചവെച്ചിട്ട് പ്രതീകാത്മകമായിട്ട് അവരുടെ ജീവിതത്തെ രാജ്യത്വത്തെ ബുദ്ധിയെ കഴിവിനെ എല്ലാം ദൈവസ്ഥാനത്തിൽ അടിയറ വച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. എന്നിട്ട് നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട് മറ്റൊരു വഴിയെ അവർ തിരിച്ച് സ്വദേശത്തേക്ക് യാത്രയായി. മറ്റൊരു വഴി. ഇന്ന് ഈ ദിനം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ യുവമക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ എല്ലാ മക്കളും നമ്മളെല്ലാവരും അറിയണം. പ്രത്യേകിച്ച് യുവമക്കൾ അറിയണം. അവർ യേശുവിന് വേണ്ടി അന്വേഷിക്കണം. ഈ രാജാക്കന്മാർ യേശുവിനെ കണ്ടെത്താനും യേശുവിനെ സമർപ്പിക്കാനും യേശുവിനെ ആരാധിക്കാനും മറ്റൊരു വഴിയിലൂടെ സ്വദേശം സ്വർഗരാജ്യം, മറ്റൊരു വഴിയിലൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ വഴിയാകുന്നവനെ സ്വന്തമാക്കിയ അനുഭവത്തിൽ സ്വദേശത്തേക്ക് യാത്ര തിരിച്ച പോലെ ഇന്ന് ദൈവികമായ ജ്ഞാനത്തിലും യേശുവിനെ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലും അവൻ്റെതാണെന്ന തിരിച്ചറിവോടെ എല്ലാം അവനെ സമർപ്പിച്ച് ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും നമ്മുടെ മക്കളും മാറണം. പ്രത്യേകിച്ച് ഇന്ന് ദിനം നമ്മുടെ യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഈ പുൽത്തൊട്ടിയിലേക്ക് നമ്മുടെ യുവമക്കൾ കടന്നു വരട്ടെ. ഈ ക്രിസ്മസ് നമ്മുടെ യുവമക്കളെ സംബന്ധിച്ച് യേശുവിനെ സമർപ്പിച്ച് ആരാധിച്ച് മറ്റൊരു വഴിയെ. ഇന്ന് നമ്മുടെ മക്കൾ ലോകത്തിൻ്റെ പിന്നാലെ, കൂട്ടുകെട്ടിൻ്റെ പിന്നാലെ, മദ്യത്തിൻ്റെ പിന്നാലെ, മാതാപിതാക്കൾ അനുസരിക്കാതെ കുടുംബത്തിന് ശാപം പോലെ ആയിത്തീരുന്ന ഒത്തിരി മക്കൾ അനേകം മാതാപിതാക്കളാണ് മക്കളെ ഓർത്ത് ചങ്കുപൊട്ടി കരഞ്ഞു വിളിക്കുന്നത്, അച്ഛാ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കിന്ന് ഈ ജ്ഞാനികളുടെ ആ വലിയ ചൈതന്യം, ആ ജ്ഞാനികൾക്ക് പിതാവായ ദൈവം നൽകിയ ആ വലിയ ഒരു ദാഹം, എന്തിനു വേണ്ടി? കർത്താവിനെ കണ്ടെത്താൻ, കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സമർപ്പിക്കാൻ, കർത്താവിനെ സ്വന്തമായി മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് യാത്ര തിരിച്ച പോലെ ഒരു വലിയൊരു പരിവർത്തനം, ഒരു മാനസാന്തരം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും, ലോകം മുഴുവനും, പ്രത്യേകിച്ച് നമ്മളെല്ലാ യുവമക്കൾക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ആ ജ്ഞാനികൾ കഷ്ടപ്പെട്ട അങ്ങയെ കണ്ടെത്തിയ
അതിൻ്റെ ആവശ്യകത അവർക്കറിയാമായിരുന്നു. അവർക്ക് ആ ജ്ഞാനം കിട്ടി. കർത്താവേ, ആ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ എല്ലാ യുവ മക്കൾക്കും കൊടുക്കണമേ. അങ്ങേ അന്വേഷിച്ച്, അങ്ങേ കണ്ടെത്തി, അങ്ങേ സ്വന്തമാക്കി, അങ്ങേക്ക് സമർപ്പിച്ച് യഥാർത്ഥമായ ആരാധനയുടെ പ്രവൃത്തി ചെയ്ത് മറ്റൊരു വഴിയിലൂടെ സ്വദേശമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ എല്ലാ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കൾ ഇന്ന് ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യുവമക്കളെ മനസ്സിൽ കണ്ട് കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.